നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പാകിസ്ഥാന്റെ ഭീകരവാദത്തെക്കുറിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്തിന്, ഭീകരവാദത്തെ എല്ലാ കാലത്തും മഹത്വവൽക്കരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാനെന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന സമയമാണ്. അവിടെയാണ് ഇന്ത്യ അതിശക്തമായൊരു അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഭീകരവാദം അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അഫ്ഗാനിസ്ഥാനിലെ ഓരോ കുരുന്നുകളുടെയും കണ്ണീരിന്, ഓരോ സ്ത്രീകളുടെയും കണ്ണീരിന് വലിയ വില കൊടുക്കേണ്ടി വരും പാകിസ്ഥാൻ എന്ന് പലപ്പോഴായി രാജ്യാന്തര വേദികളിൽ ഇന്ത്യ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നീക്കം, ഒരു മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ബലാക്കോട്ട് പാകിസ്ഥാൻ ഭീകര ക്യാമ്പുകൾ ചുട്ടരിച്ചുകൊണ്ട് മറുപടി നൽകിയ ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാൻ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു തുണ്ട് ഭൂമിയെങ്കിലും നിങ്ങൾ കൈവച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മടക്കി തരണമെന്ന്, ഇല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന്. അനധികൃതമായി പാകിസ്ഥാൻ കൈക്കലാക്കിയ സ്ഥലങ്ങൾ ഇന്ത്യയുടേതാണ്. അടിയന്തിരമായി അത് തിരിച്ചേൽപ്പിക്കണമെന്ന് തന്നെയാണ് പാകിസ്ഥാന് ഇന്ത്യ നൽകിയിരിക്കുന്ന അന്ത്യശാസനം. പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കടുത്ത ആക്രമണങ്ങളാണ് ഉണ്ടാകുന്നത്. പാകിസ്ഥാനിലെ ഹിന്ദു, സിഖ്, ക്രിസ്ത്യൻ ന്യൂനപക്ഷ സമുദായങ്ങൾ പേടിയോടെ ജീവിക്കുകയാണ്. ഭീകരവാദികൾക്ക് പിന്തുണയും പരിശീലനവും നൽകി സാമ്പത്തിക സഹായങ്ങളും ആയുധങ്ങളും നൽകി ആഗോളതലത്തിൽ തന്നെ ചീത്തപ്പേര് നേടിയ രാജ്യമാണ് പാകിസ്ഥാനെന്ന് ഇന്ത്യ മുഖത്ത് നോക്കി വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നു. യു എന്നിൽ വീണ്ടും ജമ്മുകശ്മീർ വിഷയം ഉന്നയിച്ച് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. വീണ്ടും ഭീകരവാദത്തെ എല്ലാ കാലത്തും മഹത്വവൽക്കരിക്കുന്ന പാകിസ്ഥാനെ ഇനിയും പൂട്ടിയില്ലെങ്കിൽ ലോക ശാന്തിക്കും സമാധാനത്തിനും അത് വിഘാതമാകും. ഭീകരതയുടെ വിളനിലമാണ് പാകിസ്ഥാൻ. ജമ്മുകശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയുടെ അഭിവാജ്യ ഘടകങ്ങളാണ്. അതങ്ങനെ തന്നെയായിരിക്കും. പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന സ്ഥലങ്ങളും ഇന്ത്യയുടേതാണ്. അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന പ്രദേശങ്ങൾ അടിയന്തിരമായി തിരിച്ചു തന്നിട്ട് പാകിസ്ഥാൻ മടങ്ങിപ്പോകണം. മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടത്തുന്ന കടുത്ത ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ വലിയ വില പാകിസ്ഥാൻ കൊടുക്കേണ്ടി വരും. മുസ്ലിം സമുദായങ്ങൾ പാകിസ്ഥാൻ ന്യൂനപക്ഷ സമുദായ അംഗങ്ങളെ അടിച്ചമർത്തുകയാണ്. ഇതാദ്യമായല്ല പാക് പ്രധാനമന്ത്രി യു എൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങളെ, പ്രത്യേകിച്ചും ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിനതേ നാണയത്തിൽ അതിശക്തമായി ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു. ഇന്ത്യക്കെതിരെ വ്യാജവും അപകീർത്തികരവുമായ പ്രസ്താവനകളാണ് പാക് പ്രധാനമന്ത്രി നടത്തിയത്. ഭീകരവാദികൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനാകുന്ന ഇടമെന്ന പരിതാപകരമായ പാക് സാഹചര്യങ്ങളെക്കുറിച്ച് പക്ഷേ പാകിസ്ഥാൻ മിണ്ടില്ല. അൽഖ്വയ്ദ നേതാവ് ഉസാമ ബിൻ ലാദനെ സംരക്ഷിച്ചത് പാകിസ്ഥാനാണ്. മധ്യസ്ഥത വഹിക്കാനെന്ന പേരിൽ അഫ്ഗാനിസ്ഥാനിൽ കലാപത്തിനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അത് പാകിസ്ഥാനും ഇമ്രാൻഖാൻ ഭരണകൂടത്തിനുമുള്ള കനത്ത മറുപടിയായി മാറും. കോവിഡ് ഉൾപ്പെടെ നിലവിലെ ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യ വലിയ പങ്കാളിത്തം വാഗ്ദാനം ചെയ്തു തന്നെയാണ് രംഗത്തുള്ളത്. ഭീകരവാദത്തിനെതിരായ ആശങ്ക ഇന്ത്യയുടെ പ്രധാനമന്ത്രി പലപ്പോഴായി ഉന്നയിച്ചു കഴിഞ്ഞു. വീണ്ടും അത് ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. ഭീകരവാദത്തെ മഹത്വവൽക്കരിച്ച പാകിസ്ഥാന്റെ കൊലച്ചതി കാരണം താലിബാൻ വിളയാടുന്നു എന്ന ലോക സത്യം കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളിപ്പോൾ. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം വന്നതിന് പിന്നാലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് ഹാനികരമായ പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് പെൺകുട്ടികൾ പോകേണ്ടെന്ന താലിബാന്റെ വിലക്ക് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. പാകിസ്ഥാനിലും സമാനമായി തന്നെയാണ് പെൺകുട്ടികൾക്ക് നേരെയുള്ള കൊടും ക്രൂരതകൾ. നേരത്തെ യൂണിവേഴ്സിറ്റി തലത്തിൽ പെൺകുട്ടികളും ആൺകുട്ടികളും വെവ്വേറെ പഠിക്കണമെന്ന് താലിബാൻ ക്ഷണിച്ചിരുന്നു. എന്തിന്, കാബൂളിൽ സ്ത്രീകളുടെ കക്കൂസ് കഴുകുന്നതൊഴികെ വേറെ ഒരു ജോലിയും സ്ത്രീകൾ എടുക്കരുതെന്നും താലിബാൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് വിലക്കിയത്. പക്ഷേ ഇപ്പോൾ ഒരു അഫ്ഗാൻ പെൺകുട്ടിയുടെ ശക്തമായ സംഭാഷണം വലിയൊരു വേദനയായി മനുഷ്യ മനസ്സാക്ഷിയിൽ പടർന്നു കയറുകയാണ്. തനിക്ക് സ്കൂളിൽ പോകണമെന്നും സ്കൂളിൽ പോകാൻ അവകാശമുണ്ടെന്നും ഈ പെൺകുട്ടി ലഘുപ്രസംഗത്തിൽ വേദനയോടെ, പക്ഷേ അതിനേക്കാൾ ശക്തമായി നല്ല ഒഴുക്കുള്ള ഭാഷയിൽ പറയുന്നുണ്ട്. ഏതായാലും തലയിൽ കറുത്ത സ്കാർഫ് ധരിച്ച പെൺകുട്ടിയുടെ കൂടെ രണ്ട് ചെറിയ പെൺകുട്ടികളും വേദന പങ്കുവെക്കുകയാണ്. കൂടെ ഒരു ആൺകുട്ടിയുമുണ്ട്. ഇവർ പറയുന്നു, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, സ്വതന്ത്ര അഫ്ഗാൻ എന്നിങ്ങനെയുള്ള ബോർഡുകൾ പിടിച്ചുകൊണ്ട് അവർ രംഗത്ത് വന്നതിനെ ലോക നേതാക്കൾ ഏറ്റെടുക്കുമ്പോൾ അവിടെ ഇന്ത്യ താലിബാൻ വിഷയം അതിശക്തമായി തന്നെ രാജ്യാന്തര വേദികളിൽ ഇപ്പോൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ കൊച്ചു പെൺകുട്ടികളുടെ വേദനയ്ക്ക് ഉത്തരം കാണും വരെ ആ ഒരു പോരാട്ടം ഇന്ത്യ തുടരുക തന്നെ ചെയ്യും. ഏതായാലും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും അഫ്ഗാനിസ്ഥാന്റെ വികസനത്തിനായുള്ള സംഭാവന ചെയ്യാനുള്ള അവകാശവും പലപ്പോഴായി പല വേദികളിലും പാകിസ്ഥാനെതിരെയും അഫ്ഗാനിസ്ഥാനികൾ തന്നെ
തുറന്നടിച്ചു പറയുന്നുണ്ട്. ഏതായാലും വിദ്യാഭ്യാസമില്ലാത്ത പെൺകുട്ടികളുടെ അഫ്ഗാനിസ്ഥാനുമായി എത്ര കാലം താലിബാൻ ഭരണകൂടത്തിന് മുന്നോട്ടു പോകാനാകും? ഈ ചോദ്യമാണ് ഒരേ സമയം ഭീതി പടർത്തുന്നത്. അതേസമയം ഈ ചോദ്യത്തിന് ഉത്തരമുണ്ടാകും. ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ അതിന് ഉത്തരം കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.